1989. ടെലിവിഷൻ പണക്കാരുടെ വീട്ടിലെ ആഡംബരമായിരുന്ന സമയം. സാധാരണക്കാരുടെ സിനിമാ മോഹങ്ങൾ ദൂരദർശന്റെ സഹായത്തോടെ ഞായറാഴ്ചകളിൽ മാത്രം പൂവണിഞ്ഞിരുന്ന കാലഘട്ടം. മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ മലയാള സിനിമയിലെ താരങ്ങളായി മാറിയിരുന്നെങ്കിലും ഞായറാഴ്ചകളിൽ മാത്രം സിനിമ കാണുന്ന സാധാരണക്കാരന്റെ ഹീറോമാർ പ്രേം നസീറും സത്യനും മധുവുമൊക്കെ തന്നെയായിരുന്നു. ആ വർഷത്തിലെ സെപ്റ്റംബർ മാസം 3-ാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു. വൈകുന്നേരം 4:30 മലയാള സിനിമ സംപ്രേഷണം നടക്കുന്ന ദിനം. എന്നാൽ കുട്ടികൾ കാത്തിരിക്കുന്നത് സിനിമ കാണാനല്ല, അതിനു മുൻപ് 4 മണിക്കൊരു പരിപാടിയുണ്ട്, കുട്ടികളുടെ ചലച്ചിത്രം. കുട്ടികൾക്ക് വേണ്ടി ദൂരദർശൻ കേന്ദ്രം നൽകി വന്ന വിനോദ പരിപാടി. അന്നൊരു പുതിയ ചലച്ചിത്രമായിരുന്നു സംപ്രേഷണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത്. പുതിയ ചലച്ചിത്രം ഏതാണെന്നറിയാതെ അന്നും കുട്ടികൾ 4 മണിക്ക് TVക്ക് മുന്നിലെത്തി. കൃത്യസമയത്ത് തന്നെ ചലച്ചിത്രം ആരംഭിച്ചു. സാധാരണക്കാരായ കുട്ടികളെ അന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോയ ഒരു ദൃശ്യവിരുന്ന്. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ആവേശം കൊള്ളിക്കുകയായിരുന്നു ആ സിനിമ. 1989 സെപ്റ്റംബർ 3 മുതൽ 26 ആഴ്ചകളിലായി ആ ചലച്ചിത്രം കുട്ടികൾക്ക് മുന്നിലെത്തി. അന്നത്തെ ബാലകൗമാരക്കാരിൽ ഒരാവേശമായി അത് പടർന്നു പിടിച്ചു. എവിടെയും സംസാര വിഷയമായി ആ ചിത്രവും അതിൻ്റെ പേരും. ജയൻ റോബോട്ട്. ജയൻ റോബോട്ട് കമോൺ. ഇന്നത്തെ 40-കാരെ ഈ വാക്യം ചിലപ്പോൾ ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ആ തലമുറ അത്രത്തോളം ആ വാക്യത്തെയും അതിൽ പ്രതിപാദിക്കുന്ന ജയൻ റോബോട്ട് എന്ന യന്ത്ര മനുഷ്യനെയും സ്നേഹിച്ചിരുന്നു. തങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാഴ്ചകളായിരുന്നു ജയൻ റോബോട്ട് എന്ന കുട്ടികളുടെ ചലച്ചിത്രത്തിലൂടെ കേരളത്തിലെ ബാല്യ കൗമാരങ്ങൾ കണ്ടത്. ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലേക്കുള്ള കാത്തിരിപ്പായിരുന്നു അന്നത്തെ തലമുറയുടെ പ്രധാന ജോലി. ജയൻ റോബോട്ട് എന്ന യന്ത്രമനുഷ്യനും അതിനെ നിയന്ത്രിക്കുന്ന ജോണി എന്ന കുട്ടിയും കേരളക്കരയിൽ തരംഗമായി മാറുന്ന കാഴ്ചകൾക്കും ആ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. അന്നത്തെ പ്രധാന സിനിമാ താരങ്ങൾക്ക് പോലും ലഭിച്ചിട്ടില്ലാത്ത സ്വീകാര്യത ഓരോ കുട്ടിയുടെ മനസ്സിലും ജയൻ റോബോട്ടിനും അതിൻ്റെ കൂട്ടുകാർക്കും ലഭിച്ചു. മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയ്ക്ക് ശേഷം മലയാളക്കരയിലെ ബാല്യങ്ങളെ ഇളക്കി മറിച്ച മറ്റൊരു സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജയൻ റോബോട്ട് എന്ന പരമ്പരയുടെ ചരിത്രം ആരംഭിക്കുന്നത് അതിനും ഒത്തിരി വർഷം മുൻപാണ്. ജയിൻ റോബോ എന്ന പേരിൽ ഒരു ജാപ്പനീസ് പരമ്പര 1967 ജപ്പാനിൽ പുറത്തിറങ്ങിയത്. സയൻസ് ഫിക്ഷൻ, ഫാന്റസി, ആക്ഷൻ, സാഹസികത തുടങ്ങിയ ഘടകങ്ങൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച ആ പരമ്പരയിൽ ആകെ 26 എപ്പിസോഡുകളാണ് ഉണ്ടായിരുന്നത്. ഈ TV സീരീസ് നിർമ്മിച്ചത് ജപ്പാനിലെ ടോയി കമ്പനിയാണ്. 1967 ജപ്പാനിൽ നെറ്റ് TV ചാനലിലൂടെയാണ് ഈ പരമ്പര ആദ്യമായി വെളിച്ചം കണ്ടത്. ജാപ്പനീസ് ഭാഷയിൽ നിർമ്മിച്ച ജയൻ റോബോ എന്ന പരമ്പരയുടെ ഇംഗ്ലീഷ് പരിഭാഷ താമസിയാതെ അമേരിക്കയിൽ റിലീസ് ചെയ്തു. ജോണി സോക്കോ ആൻഡ് ഹിസ് ഫ്ലയിങ് റോബോട്ട് എന്ന പേരിലായിരുന്നു ആ പരമ്പര അമേരിക്കയിലെത്തിയത്. അമേരിക്കയിലെ ഏറ്റവും ജനപ്രിയമായ പരമ്പരയായി അത് മാറി. അമേരിക്കൻ ടെലിവിഷനു വേണ്ടി റൂബൻ ഗൂബർമാൻ വികസിപ്പിച്ച പരമ്പരയുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പതിപ്പ് നിർമ്മിച്ചത് അമേരിക്കൻ ഇന്റർനാഷണൽ TVയാണ്. 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1970 ഈ പരമ്പര ജയൻ റോബോട്ട് എന്ന പേരിൽ ഇന്ത്യയിലേക്കെത്തി. DD ഫൺ ടൈം അവറിലെ ഏറ്റവും ജനപ്രിയമായ ഷോയായിരുന്നു ഇത്. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു ഈ പരമ്പര ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരം സംപ്രേഷണം ചെയ്തത്. 1989 പ്രാദേശിക ഭാഷ TVയിൽ ആയിരുന്നു പുനഃസംപ്രേഷണമെങ്കിലും ചിത്രത്തിൻ്റെ പേരോ മൊഴിയോ മാറ്റിയില്ല.
അന്നത്തെ യുവതലമുറയെ സംബന്ധിച്ച് കാഴ്ചകൾക്കായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മൊഴി മാറ്റാത്തതോ സബ് ടൈറ്റിൽ ഇല്ലാത്തതോ അവരെ വിഷമിപ്പിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്യഗ്രഹത്തിലെ ചക്രവർത്തി ഗില്ലറ്റിൻ എന്ന അന്യഗ്രഹ ജീവി നേതൃത്വം നൽകുന്ന ബിഗ് ഫയർ അല്ലെങ്കിൽ ഗാർഗോയിൽ എന്ന ഭീകര സംഘം ലോകത്തെ ആക്രമിക്കുവാൻ എത്തുന്നതോടെയാണ് ജയൻ റോബോട്ട് എന്ന ചിത്രം ആരംഭിക്കുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മറഞ്ഞിരിക്കുന്ന ബഹുവർണ്ണ ബഹിരാകാശ കപ്പലിലിരുന്നു കൊണ്ട് ഗില്ലറ്റിൻ ആക്രമണങ്ങൾ നിയന്ത്രിക്കുന്നു. ഏകദേശം പരമ്പരയുടെ മുഴുവൻ എപ്പിസോഡുകളിലും ഈ കഥാപാത്രം എത്തുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ നാശം സൃഷ്ടിക്കാൻ ചെകുത്താന്മാരുടെ ഒരു സൈന്യത്തെ സൃഷ്ടിക്കുവാൻ ഗില്ലറ്റിന്റെ ആൾക്കാർ ഒരു സംഘം ശാസ്ത്രജ്ഞരെ പിടികൂടുന്നു. അതേസമയം ജോണി സോക്കോ എന്ന ആൺകുട്ടിയും ജൂറോ മിനാമി എന്ന യുവാവും കപ്പലിൽ സഞ്ചരിക്കവേ ഒരു കടൽ രാക്ഷസന്റെ ആക്രമണത്തിന് ഇരയാകുന്നു. കപ്പൽ തകർന്ന് ഒരു ദ്വീപിലകപ്പെടുന്ന അവരെ ബിഗ് ഫയർ സംഘം പിടികൂടുന്നു. രാക്ഷസ സംഘം ബന്ദികളാക്കിയ ശാസ്ത്രജ്ഞരുടെ നേതാവ് ലൂസിയസ് ഗാർഡിയൻ ഈ സമയം ബിഗ് ഫയർ സംഘത്തിനു വേണ്ടി ഒരു ഭീമൻ റോബോട്ടിനെ സൃഷ്ടിക്കുകയായിരുന്നു. ഈ സമുച്ചയത്തിലേക്ക് ജോണി സോക്കോയും ജൂറോ മിനാമിയും എത്തപ്പെടുന്നു. അവിടെ വച്ച് ലൂസിയസ് ജോണിക്കും ജൂറോയ്ക്കും ഭീമൻ റോബോട്ടിന് നിയന്ത്രണം നൽകുന്നു. ബിഗ് ഫയർ സംഘത്തിന്റെ വെടിയേറ്റ് മരിക്കുന്നതിന് മുൻപ് ജോണിയെയും ജൂറോയെയും ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനും ലൂസിയസ് സഹായിക്കുന്നുണ്ട്. ജോണി സോക്കോയുടെ ഉത്തരവുകൾ അനുസരിക്കുന്ന ഭീമൻ റോബോട്ടിനെ അഥവാ ജയൻ റോബോട്ടിനെ സജീവമാക്കിയ ശേഷമാണ് ലൂസിയസ് മരിക്കുന്നത്. നന്മയുടെ സംഘത്തിൽ ചേരുവാനും ഭീമൻ റോബോട്ടിന്റെ സഹായത്തോടെ തിന്മയായ ബിഗ് ഫയറിനെതിരെ പോരാടുവാനും ജൂറോയും അദ്ദേഹത്തിന്റെ മേധാവി അസുമയും ജോണിയെ ക്ഷണിക്കുന്നതോടെ പോരാട്ടത്തിന്റെ കഥ ആരംഭിക്കുന്നു. അതിനുശേഷമുള്ള ഓരോ എപ്പിസോഡിലും ഓരോ രാക്ഷസന്മാർ ഭൂമിയെ തകർക്കുവാൻ എത്തുകയാണ്. അവരെ നന്മയുടെ പക്ഷത്തുള്ള അസുമയും ജൂറോയും എതിരിടുന്നു. അവർക്കൊപ്പം ജോണിയുടെ ആജ്ഞ അനുസരിക്കുന്ന ജയൻ റോബോട്ടും കൂടി ചേരുമ്പോൾ അന്നത്തെ കാഴ്ചക്കാർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. അന്നത്തെ കാലത്ത് ലഭ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ജയൻ റോബോട്ട് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ യുവതലമുറയ്ക്ക് അതെല്ലാം ഒരു അവിസ്മരണീയ കാഴ്ചയായിരുന്നു. ജയൻ റോബോട്ട് കമോൺ എന്ന വാക്യം ഉച്ചരിക്കാത്ത ഒരു ബാലൻ പോലും അന്നത്തെ കേരളത്തിലുണ്ടാകില്ല. ഈ പരമ്പരയുടെ തീം മ്യൂസിക് ഇന്നും ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലുണ്ടാകും. അവസാന എപ്പിസോഡിൽ സാക്ഷാൽ ഗില്ലറ്റിൻ തന്നെ രംഗത്തിറങ്ങുകയും ജയൻ റോബോട്ടുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ രണ്ടുപേരും ഇല്ലാതാവുകയാണ്. തന്റെ കൂടെയുണ്ടായിരുന്ന ജയൻ റോബോട്ട് ഗില്ലറ്റിനൊപ്പം ഇല്ലാതാകുന്നതോടെ ജോണി സോക്കോ എന്ന ബാലൻ പൊട്ടിക്കരയുമ്പോൾ പരമ്പരയ്ക്ക് അവസാനമാകുന്നു. ജയൻ റോബോട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി കളിപ്പാട്ടങ്ങളാണ് അന്ന് ഇന്ത്യയിലെ വീടുകളിൽ എത്തിയിരുന്നത്. അത്രത്തോളം കുട്ടികൾ ഈ റോബോട്ടിനെയും ജോണി സോക്കോയെയും സ്നേഹിച്ചിരുന്നു. മറ്റൊരു ടി വി പരമ്പരയ്ക്കും എത്തിപ്പിടിക്കാനാകാത്ത വിധം ജയൻ റോബോട്ട് ഇന്നും പലരുടെയും മനസ്സിലുണ്ട്. ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുട്ടിക്കാലം മധുരമുള്ളതാക്കിയ ജയൻ റോബോട്ടിനെയും ജോണി സോക്കോയെയും നമ്മൾ എങ്ങനെയാണ് മറക്കുക?